നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ രണ്ട് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെയും പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് ADGP വിജയ് സാക്കറെ. സുബൈർ വധക്കേസിൽ 3 ശ്രീനിവാസൻ വധക്കേസിൽ 6 പ്രതികളാണ് ഉള്ളത്. രണ്ട് കേസുകളിലും RSS പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും ADGP. പാലക്കാട്ടെ കൊലപാതകങ്ങളിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ന്യൂസ് 18 സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷ. രാഷ്ട്രീയ കൊലപാതകം ജനം അംഗീകരിക്കില്ലെന്നും K. കൃഷ്ണൻകുട്ടി. മന്ത്രി K. കൃഷ്ണൻകുട്ടി ADGP യുമായി കൂടിക്കാഴ്ച നടത്തി പാലക്കാട്ടെ സ്ഥിതിഗതികൾ വിലയിരുത്തി. വധഗൂഢാലോചന നടത്തിയവരെയും പിടികൂടുമെന്ന് ADGP. കേസിൽ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പാലക്കാട്ടെ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പാലക്കാട് കളക്ട്രേറ്റിൽ വൈകിട്ട് 3:30 യോഗം. മന്ത്രി K. കൃഷ്ണൻകുട്ടി യോഗത്തിന് നേതൃത്വം നൽകും. പാലക്കാട്ടെ സർവകക്ഷി യോഗത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ടിനെ വിളിച്ചില്ലെന്ന ആരോപണം. യോഗത്തിലേക്ക് RSSനെ ക്ഷണിച്ചിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കുറ്റപ്പെടുത്തി. യോഗത്തിലേക്ക് BJP യെയും SDP യെയും ക്ഷണിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ നിരോധനാജ്ഞ തുടരുന്നു. നിരോധനാജ്ഞ കഴിയുന്നതുവരെ ഇരുചക്രവാഹനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഒഴിച്ച് മറ്റുള്ളവർ പിൻസീറ്റിൽ യാത്ര ചെയ്യരുതെന്ന് ADM നിർദ്ദേശം നൽകി. അക്രമസാധ്യത കണക്കിലെടുത്താണ് നടപടി. RSS പ്രവർത്തകൻ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ സംഘം ഉപയോഗിച്ച സ്കൂട്ടറുകളിൽ ഒന്ന് പട്ടഞ്ചേരി സ്വദേശിയുടെ പേരിൽ ഉള്ളത്. എന്നാൽ വാഹനം 2 വർഷം മുമ്പ് പാലക്കാട് നഗരത്തിൽ പണയം വെച്ചതാണെന്ന് ഇവരുടെ വിശദീകരണം. 7,000 രൂപയ്ക്കാണ് ബൈക്ക് പണയം വെച്ചതെന്നും ഇവർ പറയുന്നു. രണ്ട് വർഗീയ സംഘടനകൾ ഏറ്റുമുട്ടിയതാണ് പാലക്കാടെന്നും അതിൽ സർക്കാരിന് എന്താണ് കാര്യമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സർക്കാരിനെതിരായി സർക്കാരിനെയോ പോലീസിനെയോ അറിയിച്ചല്ല അക്രമം നടത്തുന്നത്. അന്വേഷണം നല്ല രീതിയിൽ പോകുന്നെന്നും കാനം. കേരളത്തിലും ബംഗാളിലും BJP പ്രവർത്തകർ തുടർച്ചയായി കൊലപ്പെടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ JP നദ്ദ. രാഷ്ട്രീയ അക്രമങ്ങൾ ലജ്ജാകരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിലും കേരളത്തിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ജനാധിപത്യത്തോടുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനമാണ് കൊലപാതകങ്ങൾ വ്യക്തമാക്കുന്നതെന്നും JP നദ്ദ. കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി MV ഗോവിന്ദൻ. ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടം. ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ന്യൂനപക്ഷ വർഗീയ ശക്തികളും പ്രവർത്തിക്കുന്നത്. പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് അക്രമം തീരില്ലെന്നും മന്ത്രി. വർഗീയത സംബന്ധിച്ച മന്ത്രി MV ഗോവിന്ദന്റെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. CPI ഉണ്ടാക്കാൻ പോകുന്ന വർഗീയ കൂട്ടുകെട്ടിന്റെ പ്രഖ്യാപനമാണ് ഇത്. പിണറായിക്കും കോടിയേരിക്കും ഇതേ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ. പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി ഉപയോഗിച്ചത് ക്രിമിനൽ കേസ് പ്രതിയുടെ വാഹനമെന്ന് BJP ആരോപണം. CPI SDP യും തമ്മിലുള്ള ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നും BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. യെച്ചൂരി യാത്ര ചെയ്ത ഫോർച്യൂണർ വാഹനത്തെക്കുറിച്ചാണ് ആക്ഷേപം. ഇരിങ്ങണ്ണൂർ കുഞ്ഞിപ്പുരമുക്കിൽ മോവന്തേരിയിലെ ചുണ്ടയിൽ സിദ്ദിഖിന്റേതാണ് വാഹനം. വാഹനം വാടകയ്ക്ക് നൽകുന്നവരുടെ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് MV ജയരാജൻ. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടിയത് വാടകയ്ക്കെടുത്തു. BJP ആരോപണം പരിഹാസ്യമെന്നും MV ജയരാജൻ. സീതാറാം യെച്ചൂരിക്ക് വാഹനം ഏർപ്പാടാക്കിയത് താനല്ലെന്ന് CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ചുണ്ടയിൽ സിദ്ദിഖിനെ അറിയില്ല. BJP അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും P. മോഹനൻ. വാഹനം സുഹൃത്തിന് വാടകയ്ക്ക് നൽകിയതാണ് എന്ന് ചുണ്ടയിൽ സിദ്ദിഖ്. താൻ SDPIയിൽ പ്രവർത്തിച്ചിട്ടില്ല. സജീവ ലീഗ് പ്രവർത്തകനാണ്. CPMകാരെ അറിയാം. പക്ഷേ അടുത്ത ബന്ധമില്ല. രാഷ്ട്രീയ കേസുകളാണ് തനിക്കെതിരെയുള്ളതെന്നും സിദ്ദിഖ് ന്യൂസ് 18. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ട. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കം
ചർച്ചയാകുന്നു. വിജയ് കുര്യനെതിരെയും കെ വി തോമസിനെതിരെയും നടപടി വേണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യം. വിജയ് കുര്യൻ യോഗത്തിൽ നിന്ന് മാറി നിന്നത് മനഃപൂർവ്വമെന്നും നടപടിക്ക് ശുപാർശ ചെയ്യണമെന്നും ടി എൻ പ്രതാപൻ. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന മുതിർന്ന നേതാക്കൾ. പരാതികൾ പരിഹരിക്കാത്തതിനാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ പി ജെ കുര്യനും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പാർട്ടി വിലക്ക് ലംഘിച്ച് സിപിഐഎം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് എ സി സിക്ക് മറുപടി നൽകി. ഇമെയിൽ വഴിയാണ് കെ വി തോമസ് വിശദീകരണം നൽകിയത്. ഇന്ന് രേഖാമൂലം മറുപടി നൽകുമെന്നും കെ വി തോമസ്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ വി തോമസ്. ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഐഎമ്മിനെ കോൺഗ്രസ് ശത്രുവായി കാണേണ്ടതില്ലെന്നും എ സി സിക്ക് നൽകിയ മറുപടിയിൽ കെ വി തോമസ്. തനിക്ക് അച്ചടക്ക സമിതി മുൻപാകെ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ അവസരം വേണമെന്നും മെയിലിൽ ആവശ്യം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി കെ വി തോമസ്. പ്രധാന നേതാക്കളെ എല്ലാം പുകച്ചു പുറത്താക്കണമെന്നാണ് ചിലരുടെ സമീപനം. ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ രോമത്തിൽ തൊടുകയില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് കെ സുധാകരന്റെ ആശീർവാദമുണ്ടെന്നും കെ വി തോമസ്. സിപിഐഎം പാർട്ടി കോൺഗ്രസിന് പിന്നാലെ എൻ സി പിയുടെ ഇഫ്താർ വിരുന്നിലേക്ക് കെ വി തോമസിന് ക്ഷണം. ഈ മാസം 23 കൊച്ചിയിലാണ് ഇഫ്താർ വിരുന്ന്. ക്ഷണം സ്വീകരിച്ചുവെന്നും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുമെന്നും കെ വി തോമസ്. പുതിയ എൽ ഡി എഫ് കൺവീനറെ ഇന്ന് തീരുമാനിച്ചേക്കും. സിപിഐഎം പൊളിറ്റ്ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് എ വിജയരാഘവൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയുന്നത്. ഇ പി ജയരാജനോ എ കെ ബാലനോ കൺവീനർ ആകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നിർണായക മാറ്റങ്ങൾ ഉണ്ടാകും. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തുടരുന്നു. കെ എസ് ഇ ബിയിലെയും കെ എസ് ആർ ടി സിയിലെയും പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികൾ ചർച്ചയാകും. നാളത്തെ സംസ്ഥാന സമിതിയും വിഷയം ചർച്ച ചെയ്യും. കെ എസ് ഇ ബിയിൽ ഇടതു യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ചർച്ച നാളെ. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാളെ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തും. പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് മന്ത്രി നേരിട്ട് ചർച്ച നടത്തുന്നത്. കെ സി ബിയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മന്ത്രി ഇടപെടാൻ വൈകിയെന്ന അഭിപ്രായമില്ല. ഘടകകക്ഷി വകുപ്പുകളിൽ സി ഐ ടി യു സമരം കടുപ്പിക്കുന്നുവെന്ന അഭിപ്രായമില്ല. എല്ലാം തൊഴിലാളി സമരമായാണ് കാണുന്നത് എന്നും മന്ത്രി. കെ എസ് സി ബി ആസ്ഥാനത്തേക്ക് ഇടത് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമരം തുടരുന്നു. ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരായ സസ്പെൻഷൻ പിൻവലിച്ചുവെങ്കിലും ഇവരെ സ്ഥലം മാറ്റിയിരുന്നു. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം തുടരുന്നത്. മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂണിയനുകൾ നാളെ കെ എസ് സി ബി ആസ്ഥാനം വളഞ്ഞ് സമരം നടത്തും. കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകാനാവാത്തത് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് എന്ന് അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ശമ്പളം വൈകുന്നതിൽ പ്രയാസമുണ്ട്. ശമ്പളം നാളെയോടെ നൽകാനാകുമെന്നും മന്ത്രി. ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി കെ എസ് ആർ ടി സി തൊഴിലാളി സംഘടനകൾ. സി ഐ ടി യുവിനെ കൂടാതെ ഐ എൻ ഡി യു സി ബി എം എസ് സംഘടനകളും പ്രത്യക്ഷ സമരം തുടരുകയാണ്. സർക്കാർ അനുവദിച്ച 30 കോടി രൂപയ്ക്ക് പുറമെ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് കൂടിയെടുത്ത് മുഴുവൻ ശമ്പളവും നൽകാനുള്ള ശ്രമത്തിലാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ്. കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തിയവർ അത് മറന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഒരു മാസം ശമ്പളം വൈകിയപ്പോൾ സമരം നടത്തിയവരാണ് ഇടതുപക്ഷമെന്നും ഉമ്മൻചാണ്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടി ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ശമ്പള വർധന ആവശ്യപ്പെട്ട് ജല അതോറിറ്റിയിലും സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ 5 ദിവസത്തെ സമരം. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നൽകി 1 വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണം നടന്നില്ലെന്നാണ് പരാതി. സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിലെ പുരോഗതി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ അറിയിച്ചു.
കാലാവധി നീട്ടണമെന്ന അപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് അറിയിച്ചു. കേസ് 21-ന് പരിഗണിക്കാൻ മാറ്റി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷയും 21-ന് പരിഗണിക്കും. ദിലീപ് തെളിവ് നശിപ്പിച്ചുവെന്ന പ്രോസിക്യൂഷൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയത്. സൈബർ വിദഗ്ധൻ സായ് ശങ്കറിനെ അന്വേഷണ സംഘം അല്പസമയത്തിനകം ചോദ്യം ചെയ്യും. ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. അഭിഭാഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ദിലീപിന്റെ ഫോണിലെ ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ താൻ മായ്ച്ചു കളഞ്ഞതായി സായ് ശങ്കർ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന കേസിൽ ADGP എസ് ശ്രീജിത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി എന്നായിരുന്നു വിമർശനം. പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേനയാണ് റിപ്പോർട്ട് നൽകിയത്. എറണാകുളം വിചാരണ കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. ഇന്നലെ രാത്രിയാണ് ദിലീപ് സന്നിധാനത്ത് എത്തിയത്. മാനേജർ വെങ്കി, ശരത് എന്നിവരോടൊപ്പമാണ് ദിലീപ് രാവിലെ ദർശനത്തിന് എത്തിയത്. തന്ത്രിയെ സന്ദർശിച്ച് ഏറെ നേരം സന്നിധാനത്ത് ചെലവഴിച്ച ശേഷമാണ് ദിലീപ് മലയിറങ്ങിയത്. മദ്യനയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. രണ്ടാം പിണറായി സർക്കാർ മദ്യലോബിയുടെ പിടിയിൽ അമരുകയാണ്. മദ്യലഭ്യത കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ മദ്യലഭ്യത വർദ്ധിപ്പിക്കുകയാണ്. ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിലാണ് വിമർശനം. കോഴിക്കോട് കോടഞ്ചേരിയിലെ പ്രണയവിവാഹത്തിലെ വധു ജോസ്നയെ നാളെ ഹൈക്കോടതിയിൽ ഹാജരാക്കണം. ജോസ്നയുടെ പിതാവ് ജോസഫ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. നേരത്തെ താമരശ്ശേരി കോടതിയിൽ ഭർത്താവ് ഷെജിനൊപ്പം ജോസ്ന ഹാജരായിരുന്നു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ മരുന്ന് ഗോഡൌണിൽ തീപിടുത്തം. ഗോഡൌണിലെ മരുന്നുകൾ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് നശിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തൃശൂർ മേയർക്കെതിരെ എടുത്ത വധശ്രമക്കേസ് റദ്ദാക്കണമെന്ന് പോലീസ്. മേയറുടെ ഡ്രൈവർ മനഃപൂർവ്വം കാർ ഓടിച്ചു കയറ്റിയതല്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. UDF സമരത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയെന്നാണ് കേസ്. മേയർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും പോലീസ് കേസ് എടുത്തിരുന്നു. VS അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PT മുരളീധരൻ അന്തരിച്ചു. ആലപ്പുഴയിലായിരുന്നു അന്ത്യം. KR ഗൗരിയമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും ജോലി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ മുൻ DTPC സെക്രട്ടറി മാലിൻ മകനാണ്. കോഴിക്കോട് മുക്കത്ത് കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരി മരിച്ചു. മുത്താലം കിടങ്ങിൽ വീട്ടിൽ ബിജു ആര്യ ദമ്പതികളുടെ മകൾ വേദികയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കളിക്കുന്നതിനിടെ കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം പൊൻകുന്നത്ത് ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ച ഭാര്യ മരിച്ചു. മല്ലികശ്ശേരിയിൽ സിനിയാണ് മരിച്ചത്. ഭർത്താവ് ബിനോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 9-നായിരുന്നു ആക്രമണം ഉണ്ടായത്. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. മയോ ക്ലിനിക്കിലെ തുടർ ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി പോകുന്നത്. ഈ മാസം 23-ന് അമേരിക്കയ്ക്ക് പോകും. മിയാവക്കി ചലഞ്ചുമായി മന്ത്രി MV ഗോവിന്ദൻ. മന്ത്രിമന്ദിരത്തിൽ 3.5 സെന്റ് സ്ഥലമാണ് മന്ത്രി മിയാവക്കി വനം ഒരുക്കുന്നത്. 3 മാസം മുമ്പ് നട്ട മരങ്ങൾ കാടായി മാറുകയാണ്. വേനൽമഴയിലുണ്ടായ കൃഷിനാശം നേരിട്ട് വിലയിരുത്താൻ ഉദ്യോഗസ്ഥ സംഘം കോട്ടയത്ത്. കൃഷി അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കോട്ടയത്ത് എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് പുറമെ അതത് മണ്ഡലങ്ങളിലെ MLA മാരും സംഘത്തോടൊപ്പം സന്ദർശനം നടത്തുന്നു. നാടൻ കഥകളും കവിതകളും നിറയുന്ന മലയാളം പള്ളിക്കൂടം വീണ്ടും സജീവമായി. കോവിഡിനെ തുടർന്ന് 2 വർഷമായി അടച്ചിട്ടിരുന്ന മലയാളം പള്ളിക്കൂടമാണ് ഈ അവധിക്കാലത്ത് തുറന്നത്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ LPHSൽ കവി വി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വീകരിച്ചു.
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. എൽ ഡി എഫിന്റെ പുതിയ കൺവീനറായി ഇ പി ജയരാജനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. വി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, എ കെ ബാലൻ അല്ലെങ്കിൽ ഇ പി ജയരാജൻ എന്നിങ്ങനെ രണ്ടു പേരുകളാണ് നേരത്തെ തന്നെ ഉയർന്നു കേട്ടത്. ഇ പി ജയരാജനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ. മുതിർന്ന നേതാവ് തന്നെ സാധാരണഗതിയിൽ എൽ ഡി എഫ് കൺവീനറെ വരാറുണ്ട്. എ വിജയരാഘവൻ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് ഇ പി ജയരാജനെയാണ് സി പി എം പരിഗണിച്ചിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. നാളെ സംസ്ഥാന സമിതിക്ക് ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. ആദ്യ പിണറായി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായ ശേഷം അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ രണ്ട് ടേം നിബന്ധന കർശനമാക്കിയതോടുകൂടി ഇ പി ജയരാജന് മത്സരിക്കാൻ കഴിയാതെയായി. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാന പദവിയിലേക്ക് സി പി എം കൊണ്ടുവരികയാണ്. എ വിജയരാഘവന് പകരം ഇടതുമുണ്ണി കൺവീനറായി ഇ പി ജയരാജൻ വരും. സി പി എമ്മിലെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരാൾ കൂടിയാണ് ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം പാർട്ടി അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ തീരുമാനം അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് വി വി അരുൺ നൽകുന്ന റിപ്പോർട്ടുകൾ. ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ പുതിയ കൺവീനർ ആകുന്നു. നിലവിൽ കൺവീനറായിട്ടുള്ള എ വിജയരാഘവൻ, അദ്ദേഹം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുന്ന പശ്ചാത്തലത്തിൽ സംഘടനാ ചുമതലകൾ, വളരെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതലയിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു സി പി ഐ എം ഇ പി ജയരാജനെ. നേരത്തെ മന്ത്രി എന്നതടക്കം അരുൺ സൂചിപ്പിച്ചതുപോലുള്ള അനുഭവ സമ്പത്തോ എത്രത്തോളം പ്രയോജനപ്പെടുത്താനാകും എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. തീർച്ചയായും ആദ്യ പിണറായി സർക്കാർ അധികാരത്തിന് ശേഷം പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാൾ, ഒരുപക്ഷേ പാർട്ടിയിലെ മൂന്നാമൻ നിലയിൽ പ്രവർത്തിച്ച ആളായിരുന്നു ഇ പി ജയരാജൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക്, ഒരുപക്ഷെ മുഖ്യമന്ത്രി വിദേശത്തായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ചുമതല നൽകിയില്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ഇ പി ജയരാജനായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് വീണ്ടും സീറ്റ് ലഭിക്കാതായപ്പോൾ പിന്തള്ളപ്പെട്ടു തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോയിലേക്കും ഇ പി ജയരാജൻ വരുമ്പോൾ തരത്തിൽ സൂചനകൾ ആദ്യം വന്നു. പക്ഷേ അവിടെ പാർട്ടി പരിഗണിച്ചത് ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള എ വിജയരാഘവനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ കഴിഞ്ഞ മന്ത്രിസ്ഥാനത്ത് മാറിയ ശേഷം അദ്ദേഹത്തോട് പാർട്ടി സെൻട്രൽ കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ തന്നെ പ്രധാന ചുമതലയിലേക്ക് ഇ പി ജയരാജൻ വരുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ എ വിജയരാഘവൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി തീരുമാനിക്കുമ്പോൾ ഇ പി ജയരാജൻ തന്നെ, മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ നേതാവ് കൂടിയാണ് കണ്ണൂരിൽ നിന്നുള്ള നേതാവായ ഇ പി ജയരാജൻ, അദ്ദേഹത്തെ തന്നെ അത്തരമൊരു പദവിയിലേക്ക് സി പി എം കൊണ്ടുവരികയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഈ ചുമതല വഹിച്ചു വരുന്നത്. നേരത്തെ വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുമ്പോൾ തന്നെ ഇടതുമുണ്ണി കൺവീനറായിട്ടുണ്ട്. അതിനുശേഷം വൈക്കം വിശ്വനും മറ്റും കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് ഈ ചുമതലയിലേക്ക് വരുന്നത്. ഇപ്പോൾ അതിനുശേഷവും ഇ പി ജയരാജനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ മുന്നണി കൺവീനറുടെ പദവിയിലേക്ക് കൊണ്ടുവരികയാണ്. വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഇടതുമുണ്ണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊന്നാണ് മുന്നണി കൺവീനർ സ്ഥാനം. അതുകൊണ്ട് തന്നെ അവിടെ പരിചയസമ്പന്നനായ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ്, അത് ഇ പി ജയരാജനാകുമ്പോൾ എല്ലാവരുമായും വളരെ ചേർന്നു പോകുന്ന വ്യക്തിബന്ധങ്ങൾ പോലും നിലനിർത്തുന്ന അത്തരത്തിൽ നേതാവാണ്. അതുകൊണ്ട് തന്നെ മുന്നണിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിനും അത്തരമൊരു നേതാവിൻ്റെ സാന്നിധ്യം ആവശ്യമെന്ന് സി പി എം വിലയിരുത്തുകയായിരുന്നു. അതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജനെ അത്തരമൊരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് സി പി എം നിയമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഇ പി ജയരാജൻ. സ്വാഭാവികമായും ആ പരിഗണനകളും അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിക്ക് കാരണമായെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും ഔദ്യോഗിക തീരുമാനം നാളെ മാത്രമേ, ഔദ്യോഗിക പ്രഖ്യാപനം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശമായാകും നാളെ ചേർന്ന സംസ്ഥാന സമിതിയിൽ ഈ തീരുമാനം അവതരിപ്പിക്കുക. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ അല്പം കൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കപ്പെടുമെന്ന വിവരമാണുള്ളത്. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകളിൽ ആളെ തീരുമാനിക്കാനാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത് ഇ പി ജയരാജനെ ഇടതുമുന്നണിയുടെ കൺവീനറായി എ വിജയരാഘവന്റെ പകരക്കാരനായി തീരുമാനിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തീർച്ചയായും അരുണ, ഈ പി ശശിയുടെ നിയമനവുമൊക്കെയായി ബന്ധപ്പെട്ട് ചില അതൃപ്തികളുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ആരോപണ വിധേയനായിരുന്ന ഒരാളെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഇ പി ജയരാജനിലേക്ക് തന്നെ വരികയാണെങ്കിൽ, അരുൺ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ, അങ്ങനെ പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായ നേതാവ്, എല്ലാവർക്കും സ്വീകാര്യനായ നേതാവ് എന്നതിനപ്പുറം അദ്ദേഹം
പവർഫുൾ ആയ ഒരു നേതാവ് എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ആളാണ്, കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന ആളാണ്, ചില കാര്യങ്ങൾ തള്ളിക്കളയേണ്ടതിനെ അതിശക്തമായി അദ്ദേഹം തള്ളിക്കളയുകയും ഒക്കെ ചെയ്യും. അരുൺ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുന്നണി സംവിധാനത്തിലൂടെ അധികാരം മുന്നോട്ട് പോകുന്നു. ഇടത് സംഘടനകളടക്കം, നമുക്കറിയാം ഇപ്പോൾ ഈ KCBയിലും KSRTCയിലും ഒക്കെ അടക്കം ഇടത് സംഘടനകളെല്ലാം ഇടഞ്ഞു നിൽക്കുന്നു, ഘടകകക്ഷികൾക്ക് എതിരായ സമരം തുടരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിലാണ് EP ജയരാജൻ LDFന്റെ കൺവീനർ ചുമതലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ LDFനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം കരുത്തൻ എന്ന നിലയിലാണ് EP ജയരാജനെ പാർട്ടിയും കാണുന്നത്? അഭിലാഷേ, കഴിഞ്ഞ ഒരു ദശാബ്ദമായെങ്കിലും CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മുൻനിരയിലുള്ള നേതാവാണ് EP ജയരാജൻ. ഒരുപക്ഷെ ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം CPMന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനുമായിരുന്നു. പിന്നീട് ആ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴുന്നതായി ഉള്ള വിവരങ്ങൾ, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ രണ്ടാമത് പരിഗണിക്കുന്നില്ല. പക്ഷേ അതിനുശേഷവും രണ്ടിട്ടേയും മത്സരിച്ച് മാതൃ കിട്ടുന്ന പൊതു തീരുമാനത്തിന്റെ പേരാണെങ്കിൽ പോലും EP ജയരാജൻ അതിൽ ചില അതിർത്തികളുണ്ടായിരുന്നു. അദ്ദേഹം ഇനി പാർലമെന്റ് രാഷ്ട്രത്തേക്ക് ഇല്ല എന്ന് തുറന്നു പറയുന്ന സാഹചര്യം പോലും ഉണ്ട്. അപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും ഇനി പ്രായം പരിഗണിക്കുമ്പോൾ ഒരു തവണ കൂടി മത്സരിക്കാൻ കഴിയില്ല, അത് പാർട്ടി തീരുമാനമാണ്, അതുമായി ചേർന്നു പോകും. എന്നാൽ അതിനുശേഷം ഈ പാർട്ടി കോൺഗ്രസ് നടത്തിപ്പ് മുതൽ ഇങ്ങോട്ട്, അതിന് തൊട്ട് മുമ്പ് രണ്ടാം പിണറായി സർക്കാർ അധികാര സന്ദേശം EP ജയരാജനോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ CPM നിർദ്ദേശം നൽകിയിരുന്നു. അത് അന്ന് തൊട്ട് പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് പാർട്ടി കണ്ടുവച്ചിരുന്ന നേതാവായി നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസ്വാരസ്യം കൂടി പരിഹരിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനുമായും വളരെ നല്ല ബന്ധത്തിലാവുകയും പിന്നീട് അത്തരമൊരു അച്ചുതണ്ട് തന്നെ ഈ ഒരു CPMന്റെ പാർട്ടി കോൺഗ്രസ് നടത്തിപ്പോയി ബന്ധപ്പെട്ടും അതിനു മുമ്പ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രസിഡന്റിനുമൊക്കെ പ്രസിഡന്റ് നിയന്ത്രിച്ചതുമൊക്കെയും EP ജയരാജനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായ ചുമതലയിലേക്ക് തിരിച്ചു വരും. പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പാർട്ടി സെന്ററായി പ്രവർത്തിക്കേണ്ട ആളാണ്. കുറച്ചുകൂടി വിപുലമായ ചുമതല അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്ന തരത്തിലുള്ള വിവരങ്ങൾ, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി കോൺഗ്രസ് നടത്തിപ്പിലും വളരെ പ്രധാനപ്പെട്ട റോളാണ് EP ജയരാജൻ വഹിച്ചത്. അവിടെ മുഖ്യമന്ത്രിയായിരുന്നു, സംഘാടക സമിതി ചെയർമാനെങ്കിലും ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിച്ചതും ഏകോപിപ്പിച്ചതും EP ജയരാജനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു വിലയിരുത്തൽ ശരിയാവുകയാണ്. CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളിൽ ഒരാളായി വീണ്ടും EP ജയരാജൻ മാറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ പാർട്ടിയിലെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി EP മാറുന്നു. EPയെ ആ ഒരു ചുമതലയെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് CPM നേതൃത്വം. അഭിലാഷ് സൂചിപ്പിച്ച പോലെ വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും CPM ഇടതുമുന്നണിക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രധാനമായും ഘടകകക്ഷികളിലെ ഉള്ളിലുള്ള പഠന പിണക്കങ്ങളുണ്ട്. ഇപ്പോൾ തൊഴിലാളി യൂണിയനുകൾ ഘടകകക്ഷികൾ ഭരിക്കുന്ന വകുപ്പുകൾ നടത്തുന്ന സമരം, അത് KCBയിലും KSRTCയിലും ഇപ്പോൾ ജല അതോറിറ്റിയിലും ഒക്കെ CIT പ്രത്യക്ഷ സമര രംഗത്താണ്. അത് പരിഹരിക്കാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ തടസ്സങ്ങൾ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് പോലും നാണക്കെടാവുന്ന നേരത്തിലേക്ക് തൊഴിലാളി സമരം ഘടകകക്ഷികൾ ഭരിക്കുന്ന വകുപ്പുകളിൽ CIT നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിൽ ഒരു പിന്നോട്ട് പോക്ക് വീഴ്ച മുന്നണി നേതൃത്വത്തിനും ഉണ്ടായെന്ന വിലയിരുത്തലും പാർട്ടിയിലുണ്ട്. ആ അത്തരം വെല്ലുവിളികൾ കൂടി ഉള്ള സാഹചര്യത്തിലാണ് EP ജയരാജനെ പോലെ അത്തരം പ്രതിസന്ധികളൊക്കെ നേരിട്ട് പരിചയമുള്ള ഒരു നേതാവിനെ ആ ചുമതലയിലേക്ക് CPM അവരോധിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഇത്തരം പ്രതിസന്ധികൾ പരിഹരിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ, മുന്നണിയെ കൊണ്ടുപോകാൻ കഴിയുമെന്ന വിലയിരുത്തൽ CPM നേതൃത്വത്തിനുണ്ട്. ഘടകകക്ഷികൾക്കും പൊതുവിൽ സ്വീകാര്യനായ നേതാവാണ് EP ജയരാജൻ. പാർട്ടിയിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് തൃശ്ശൂരായാലും അതുപോലെ എറണാകുളത്തായാലും ഒക്കെ CPMനും വിഭാഗീയത തലപൊക്കിയ സമയത്തൊക്കെ അവിടെ ഒരു പ്രശ്നപരിഹാരത്തിന് പാർട്ടി നിയോഗിച്ച നേതാവ് കൂടിയായിരുന്നു EP ജയരാജൻ. അത്തരത്തിൽ പുതുതലമുറയിലും അതുപോലെ തന്നെ മുതിർ നേതാക്കൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള നേതാവാണ്. മുന്നണി നേതൃത്വവുമായും വളരെ അടുത്ത മറ്റു ഘടകകക്ഷികളുമായും ഒക്കെ വലിയ ബന്ധം പുറത്ത നേതാവ് കൂടിയാണ് EP ജയരാജൻ. അതുകൊണ്ട് അത്തരമൊരു ചുമതല അദ്ദേഹത്തെ നിർവഹിക്കാൻ കഴിയുന്ന വിശ്വാസം കൂടിയാണ് ഇപ്പോൾ CPM EP ജയരാജനിൽ അർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അരുൺ, നേരത്തെ കേട്ടിരുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EP ജയരാജൻ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ AK ബാലന്റെ പേരും ഉണ്ടായിരുന്നു. CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴടക്കം SRPക്ക് പകരം EP ജയരാജൻ പോളിറ്റ്ബ്യൂറോയിലേക്ക് എന്ന തരത്തിലും ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് A.V.ജയരാഘവൻ പോളിറ്റ്ബ്യൂറോയിലേക്ക് എത്തിയ പശ്ചാത്തലം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ EP ജയരാജനെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണോ പാർട്ടി? തീർച്ചയായും അത്തരത്തിൽ EP ജയരാജന് ഈ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തന സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രവൃത്തി പരിചയമുണ്ട്. അദ്ദേഹം പതിറ്റാണ്ടുകളായി CPMന്റെ സംസ്ഥാന നേതാവായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി DYFIയുടെ ആകിതിയ അഖിലേന്ത്യ അധ്യക്ഷൻ നിലയിൽ തുടങ്ങി അന്നു മുതലുള്ള പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. ഇപ്പോൾ ശക്തമായ ഒരു സംവിധാനമായി CPM മാറിയിരിക്കുന്നു. പക്ഷേ
അധികം അഭിപ്രായ ഭിന്നതകളില്ലാത്ത അല്ലെങ്കിൽ വിഭാഗീയത പൂർണ്ണമായും മാറിയ ഒരു സംഘടനാ സംവിധാനമായി സി പി എം വന്നത്. പക്ഷേ ഇടതുമുന്നണി അത്തരത്തിലല്ല. ഇടതുമുന്നണിയിൽ വലിയ തർക്കങ്ങളുണ്ട്, വലിയ പടല പിണക്കങ്ങളുണ്ട്. അത് പുറത്തേക്ക് കാര്യമായ രീതിയിൽ വരുന്നില്ലെങ്കിൽ പോലും മുന്നണി സംവിധാനം ഒന്നുകൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. സി പി എം തന്നെ കരുതുന്നത് പാർട്ടി ശക്തിപ്പെടുത്തണം, അതിനൊപ്പം തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ, തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാകണമെങ്കിൽ അതിന് പാർട്ടി ശക്തിപ്പെടുന്നതിനൊപ്പം മുന്നണിയും ശക്തമായ സംവിധാനമായി മുന്നോട്ട് പോകണം. അതിന് കഴിവുള്ള ഒരു നേതാവിനെ, അതിന് മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നേതാവിനെ കണ്ടെത്തണം. അത്തരമൊരു സി പി എമ്മിൻ്റെ കണ്ടെത്തലായി കൂടി ഇ പി ജയനെ വിലയിരുത്തേണ്ടി വരും. നമുക്കറിയാം, നേതാവ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ എറണാകുളം സമ്മേളനമായാലും പിന്നീട് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് ആയാലും അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഘാടന രംഗത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ച നേതാവ് കൂടിയാണ് ഇ പി ജയരാജൻ. അത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പദവിയിലേക്കുള്ള വരവിന് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് കൂടിയാണ്. പ്രത്യേകിച്ച് കേരളയിലുമായി ബന്ധപ്പെട്ട ഒരു സമരം ഈ എൽ ഡി എഫ് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ, മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇ പി ജയരാജൻ ചുമതലയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ഇനി പി ശശി, പുത്തലത്ത് ദിനേശൻ ഉൾപ്പെടെയുള്ളവരുടെ പദവികൾ സംബന്ധിച്ചും വളരെ നിർണായകമായി തീരുമാനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വി അരുൺ നൽകിയത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.